ഷെമീസ് ഗേസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് പരിപ്പ് വടയാണ്. പരിപ്പ് വട തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ഷെമീസ് ഗേസ് കിച്ചൺ എന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്ക് പരിപ്പ് വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പരിപ്പ് വടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇത് അര കപ്പ് പരിപ്പാണ്, ഇത് കടല പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ചുകൂടെ നല്ലത് വടപ്പരിപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, ഗ്രീൻ പീസിന്റെ പരിപ്പാണത്. അത് കിട്ടിയാൽ അതെടുക്കുക. ഇത് ഞാൻ എടുത്തേക്കുന്നത് കടലപ്പരിപ്പ് അര കപ്പ്. 5 മുതൽ 1-7 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ സ്ട്രെയിനറി വെച്ച് വെള്ളം കളഞ്ഞെടുത്ത പരിപ്പാണ്. ഇനി വേണ്ടത് സവാളയാണ്. ഇത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ കായം. കായ ഇതിൽ കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ട്, അത്രയും കായ ഇട്ട് കളയരുത്, 1/4 ടീസ്പൂൺ മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ കയ്പ്പ് രസം വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് വട ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ. ഒരു മിക്സിയുടെ ജാറ്, ഡ്രൈ ആയിട്ടുള്ളൊരു ജാർ എടുക്കുക. അതിലേക്ക് ഞാൻ ഈ സവാള ചേർക്കുകയാണ്. എടുത്തു വച്ചിരിക്കുന്ന പെരുംജീരകം, 3 വറ്റൽമുളക്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, ഇഞ്ചി വേണമെങ്കിൽ ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളൊന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുക്കണം. പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ ആ ഉള്ളിയും പച്ചമുളകും ചുവന്നമുളകും ഒക്കെയുള്ള മിക്സ് തരിതരിപ്പായിട്ട് മിക്സിയുടെ പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വടയിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത് അരച്ചെടുക്കേണ്ടത് കടലപ്പരിപ്പാണ്. ഇനി അത് നമുക്ക് അരയ്ക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇവിടെ കടലപ്പരിപ്പ് ഇട്ടേക്കാണ്. എടുത്തു വച്ച കടലപ്പരിപ്പിൽ നിന്ന് പകുതി ചേർത്തിട്ടുണ്ട്. ഇതും നമുക്ക് അരച്ചെടുക്കണം. ഒത്തിരി പേസ്റ്റായി പോകരുത്, ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട്, കടലപ്പരിപ്പ് അരയ്ക്കുന്നതിന് മുൻപായിട്ട് 1 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കുറച്ച് കടലപ്പരിപ്പ് മാറ്റിവെക്കാം. അത് ചില പരിപ്പുകളിൽ നമ്മൾ കാണാറുണ്ട്, പരിപ്പ് മുഴുവനെ കിടക്കുന്നത്. അങ്ങനെ കിടക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് പരിപ്പ് മാറ്റിവെക്കാം. ഇത് ഞാനിപ്പോൾ പൾസ് ബട്ടർ യൂസ് ചെയ്ത് ഇത് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരഞ്ഞു പോരുത്, വെള്ളവും ഒഴിക്കരുത്. ഞാൻ വട അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം അരയ്ക്കാനായിട്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കൂട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വടം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് ഞാൻ ചെറിയ പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്, ഒത്തിരി വലുതല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഉരുട്ടിയെടുക്കാം, ഇങ്ങനെ ബോൾസായിട്ട് എടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈയൊന്ന് പച്ചവെള്ളത്തിൽ മുക്കിയാൽ മതിയാവും. 2-3 എണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം കയ്യിലേക്ക്, വെള്ളത്തിലേക്ക് കൈയൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ വട ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇങ്ങനെ ഉരുള, ഇങ്ങനെ നിങ്ങൾക്ക് ഉരുട്ടി ഇങ്ങനെ ഉരുളകളാക്കി വയ്ക്കാം. ഇപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് ഇടാനായിട്ട് ഈസി ആയിരിക്കും. നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിപ്പ് ആവശ്യത്തിന് കുതിർന്നിരിക്കണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ വട പൊട്ടിപ്പോകും.
ഞാനിപ്പോൾ ഇരവട മിക്സ് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 11 ബോൾസ് ഉണ്ട്. നമുക്ക് അരക്കപ്പിൽ നിന്ന് ഒരു 11 ചെറിയ പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിത് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇടാം. ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ചു. നമുക്ക് വട വറുത്തെടുക്കാൻ ഓയിൽ വേണമെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിനോട് ഓയിൽ പറയാൻ വിട്ടുപോയി. ഇത് കോക്കനട്ട് ഓയിലാണ്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു. ഞാനത് ചൂടാക്കാനായിട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. ഇത് നമുക്ക് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇടേണ്ടതുണ്ട്. കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഈ ബോൾസ് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പതുക്കെ എടുത്ത് എണ്ണയിലേക്ക് ഇടാം. അല്ലാതെ അങ്ങനെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഇതിലേക്ക് വച്ചിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ തിരക്കുന്ന പേടിയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഓരോന്നും ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഞാനിവിടെ 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വട ഷേപ്പ് ചെയ്യുമ്പോൾ കയ്യിൽ പിടിക്കുന്നതായിട്ട് ഒട്ടി പിടിക്കുന്നതായിട്ട് തോന്നുന്നെങ്കിൽ ഉടനെ തന്നെ കുറച്ച് വെള്ളം കയ്യിൽ തൂത്തു കൊടുക്കുക. വട മുങ്ങിക്കിടക്കണം എണ്ണയിൽ. അത്രയും എണ്ണ നിങ്ങൾ എടുക്കണം. കുറച്ച് കൂടുതൽ എണ്ണ വേണം. അതുപോലെ മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ, അല്ലെങ്കിൽ പുറം മാത്രം വെന്തുവരും, അകം വെന്ത് കിട്ടത്തില്ല. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ വട റെഡിയായി കഴിഞ്ഞു. ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി, ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നു. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള വടകളും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പുവട റെഡിയായി കഴിഞ്ഞു. നമുക്കിത് സുലൈമാനിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. സുലൈമാനിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതും തയ്യാറാക്കി നോക്കാം. 1/2 കപ്പ് പരിപ്പ് ഉപയോഗിച്ച് എനിക്കൊരു 12 ഓളം പരിപ്പുവട കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.